Hi friends, welcome back to my channel. Variety ishtapadunavarku oru variety idli recipe aayittanu njan vannittullathu. Nalla attipoli masala idli. Healthy aanu adu pole thane valare easy aanu undakkan vendittu. Appo doshiyum puttokke thinnu bore adichu nikkunnavarku idoru super recipe aayirikkum. If you are watching my video, please subscribe to my channel. Then we will go to the video. This is the same thing. I will add 2 cups of Nurukku Godambu, that is broken wheat. It is a small size of Godambu. Then it is a little bit of അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂർ ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ഇത് കഴുകി ഒരു ജാറിലേക്ക് ഇട്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് അതുമായിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഈ അരച്ചു വെച്ച കൂട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി വെക്കുന്നുണ്ട് ഇനി നമുക്കൊരു മസാല തയ്യാറാക്കണം അതുവരെ നമുക്ക് ഇതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉള്ളി പൊടിയായിരുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് വട്ടത്തിലായിരുന്നത് ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ട് അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പിടി കറിവേപ്പില ഒരു രണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക അതും കൂടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉള്ളി ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി ഓപ്ഷനിലാണ് ഇത്രയേരും ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക അതേ സമയം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കുക ഇതേ സമയം തന്നെ ഒരു കപ്പ് സോയാ ചങ്ക്സ് ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ആ മസാല നമ്മുടെ സോയാ ചങ്ക്സിനൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കുക അപ്പോൾ സോയാ ചങ്ക്സ് നന്നായിട്ടൊരു മസാല കുടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റിലേക്ക് മാറും ഇനി ഈ മസാല നമുക്ക് മാറ്റിവെക്കാം ഇനി നമുക്ക് ഇഡലി ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം ഇഡലി തട്ട് വെച്ച് അതിന് ഓരോന്നിൻ്റെയും ഉള്ളിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒന്ന് തടയി കൊടുക്കുക ആദ്യം അല്പം കൂട്ട് ഒഴിച്ചു കൊടുത്ത് അതിന് മുകളിൽ മസാല വെച്ചതിന് ശേഷം വീണ്ടും അത് നന്നായിട്ട് കവർ ചെയ്യാം ഇതേപോലെ അടുത്ത തട്ടും വച്ചു കൊടുക്കുക വെളിച്ചെണ്ണ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക കൂട്ടൊഴിച്ചു കൊടുക്കുക മസാല ഇട്ട് കൊടുക്കുക വീണ്ടും അതിന് മുകളിൽ കൂട്ടുകൊണ്ട് കവർ ചെയ്യുക ഇങ്ങനെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം ഒരു വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കറികളൊന്നും ആവശ്യമില്ല വെറുതെ ഇത് തിന്നാനും വളരെ ടേസ്റ്റാണ്
അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. ഇതുപോലെയുള്ള വെറൈറ്റീസായിട്ട് നമുക്ക് തിരിച്ചു വരാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.